ഒരു നിവൃത്തിയില്ല. ബാത്റൂമിൽ പോവാനോ കഴിഞ്ഞ 4 ദിവസമായി ചോറ് വെച്ചിട്ട്. ഇപ്പൊ അതാ അപ്പുറത്ത് നിന്ന് ഒരു കല വെള്ളം എടുത്തോണ്ട് വരാൻ വയ്യ, ചുമന്നോണ്ട് നടക്കാൻ വയ്യ. വീട്ടിലാർക്കും ഉപയോഗിക്കാനൊന്നും ഇല്ല, ഒരു നിവൃത്തിയില്ല. ഒന്നാമത് ഭർത്താവ് സുഖമില്ലാതെ സ്റ്റോക്ക് വന്നിരിക്കുന്നത്, അതിന് തന്നെ ഇച്ചിരി ബാത്റൂമിൽ പോവാനോ എടുക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ നഗരത്തിന്റെ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും വെള്ളമില്ല, പല ഭാഗങ്ങളല്ല ഒട്ടുമിക്ക ഭാഗങ്ങളിലും വെള്ളമില്ല എന്നുള്ള കാര്യം ഒരു നിജസ്ഥിതിയാണ്. തീർച്ചയായിട്ടും ഒരു ഒരു വർക്ക് നടക്കുന്ന സമയത്ത്, എന്തായിരുന്നാലും വാട്ടർ അതോറിറ്റിയാണ് പണികൾ നടക്കും, പണി നടക്കുന്ന സമയത്ത് അതിന് ബദൽ സംവിധാനം ഒരുക്കേണ്ടത് ആരാണ്? വാട്ടർ അതോറിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഏകദേശം 80 ടാങ്കർ ലോറികൾ ഉണ്ട് എന്നാണ് ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 80 ടാങ്കർ ലോറികൾ ഉള്ളപ്പോൾ ഈ കുടിവെള്ളം മുടങ്ങിയ സമയത്ത് തന്നെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കേണ്ട ചുമതലയും ആർക്കുണ്ട്? തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കുമുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ ഒന്നും ഡ്രൈവർ കാണില്ല, അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വരുന്ന വെള്ളമാണോ? ഇതാ 10,000 ലിറ്റർ വലിയ വലിപ്പമുള്ള വാഹനം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ റോഡുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടറോഡുകളാണ്. ഇടറോഡുകളിലേക്ക് ടാങ്കർ ലോറി വരികേണ്ട ചെറിയ 2,000 ലിറ്ററിന്റെയും 5,000 ലിറ്ററിന്റെയും ചെറിയ ലോറികൾ വന്നാൽ മാത്രമേ നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മെയിൻ റോഡുകൾ മാത്രമാണ് വെള്ളം കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നത്. അതും ദിവസങ്ങൾ, അത് 4 ദിവസം കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ബന്ധപ്പെടുന്ന അധികാരികളെ, കോർപ്പറേഷൻ സെക്രട്ടറിയെ, മേയറെ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ അധികാരികളെ എല്ലാം ബന്ധപ്പെടുമ്പോൾ ഇപ്പം വരും പടത്തിന് 10 പറയുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെ ചെയ്യുവാൻ ഇന്നിപ്പോ പറയുന്നു. മന്ത്രി പറയുന്നു ഇന്നുകൊണ്ട് തീരുമെന്ന് പറയുന്നു. എനിക്ക് സംശയമാണ്. ഇന്നലെയും പറഞ്ഞതാണല്ലോ, ഇന്നലെയും പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ദിവസമായി പറയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു പടത്തിലെ വെള്ളാനകളെ നാടുകൾ പപ്പ് പറയുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ പണികൾ ഒച്ചിന്റെ വേഗതയിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കി ഒച്ചിന്റെ വേഗതയാണ്. ഇന്നും നാളെയും പണി തീരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുടിവെള്ളം എത്തിക്കുവേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ട്, ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റിക്കുണ്ട്. ഈ വാട്ടർ അതോറിറ്റി ഇത് ചെയ്യേണ്ട അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വെള്ളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ആഹാരം വെക്കാനൊക്കെ ഇപ്പൊ ഇത്രയും തരുമോ ഈ വെള്ളം? ആഹാരം വെക്കാനൊക്കെ എന്ത് ചെയ്യും? ഉള്ളതുണ്ട്. 4 ദിവസമായിട്ട് ഈ ഏരിയയില് 4 ദിവസമായിട്ട് വെള്ളം ഇല്ലായിരിക്കുകയാണ്. പക്ഷെ ഒരു ശാശ്വത പരിഹാരമാണ് ഇന്ന് വന്ന ഈ വെള്ളം. ഇത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും? ഒരു ദിവസം ഒരു സാധാരണ ഒരു കുടുംബത്തിൽ 500 ലിറ്റർ വെള്ളമെങ്കിലും വേണം. ഇപ്പൊ ഇവിടെ കിട്ടുന്ന 2-3 കുടം വെള്ളം എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതെങ്ങനെ ശേഖരിക്കാൻ പറ്റും? പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും നഗരസഭ കറക്റ്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി. നഗരസഭയും മേയറും വാട്ടർ അതോറിറ്റിയാണ് കുറ്റക്കാർ. അവരൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? 4 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം നിർത്തിയൊരു കാര്യമുണ്ടോ? ഇല്ല, ചില വീടുകൾ നമ്മൾ ചെന്നപ്പോൾ വീട്ടിൽ ഒരു ആഹാരം പോലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നു പറയുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങാൻ കടകളും ഇല്ല, കടകളും പൂട്ടിയിരിക്കുക. മിക്ക കടകളും ജനങ്ങളാകെ ദുരിതത്തിലാണ്. ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭയാണ്. മേയറിന്റെ കഴിവില്ലായ്മയാണ് ഇതിന്റെ പ്രധാന കാരണം. ഒരു നിവൃത്തിയില്ല. ബാത്റൂമിൽ പോവാനോ കഴിഞ്ഞ 4 ദിവസമായി ചോറ് വെച്ചിട്ട്. ഇപ്പൊ അതാ അപ്പുറത്ത് നിന്ന് ഒരു കല വെള്ളം എടുത്തോണ്ട് വരാൻ വയ്യ, ചുമന്നോണ്ട് നടക്കാൻ വയ്യ. വീട്ടിലാർക്കും ഉപയോഗിക്കാനൊന്നും ഇല്ല, ഒരു നിവൃത്തിയില്ല. ഒന്നാമത് ഭർത്താവ് സുഖമില്ലാതെ സ്റ്റോക്ക് വന്നിരിക്കുന്നത്, അതിന് തന്നെ ഇച്ചിരി ബാത്റൂമിൽ പോകാനോ എടുക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കും. വളരെ ബുദ്ധിമുട്ട്. ചോറ് തന്നെ വെച്ചില്ല, ഇന്ന് 3 ദിവസം കഴിഞ്ഞു ചോറ് വെച്ചിട്ട്. ആഹാരം പുറത്തുനിന്ന് വാങ്ങിക്കാനും പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ അരി എടുത്തിട്ട് ആ വെള്ളം ആ അരി കഴുകിയ വെള്ളം പോലും ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കൈ കഴുകാൻ വേണ്ടി. എന്തെങ്കിലും അത്രയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് നമുക്ക്. എത്ര ദിവസം വെള്ളം ഇല്ലായിരുന്നു? ഇവിടെ 4 ദിവസം വന്നു. 4 ദിവസമായിട്ട് വെള്ളം ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് തന്നെ ഈ ഏരിയയിൽ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് വെള്ളം കിട്ടിയാലും ഞങ്ങൾക്ക് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കിട്ടുള്ളൂ. പൊക്കോള ഏരിയ ഇപ്പൊ വീട്ടിൽ ഒരാവശ്യത്തിനും ഒരാവശ്യത്തിനുള്ള ഒരു തുള്ളി വെള്ളം ഇല്ല കേട്ടോ.
ആരത്തെ പരാതി പറഞ്ഞിരുന്നോ? പരാതി ഒന്നും പറഞ്ഞില്ല, ഇപ്പൊ അറിയാന്നല്ലോ, പത്രത്തിൽ വായിക്കില്ലേ. ആണോ? ഇപ്പൊ ഇതെവിടുന്ന വെള്ളം? എന്റെ അനിയന്റെ വീട്ടിൽ. അതെവിടെ സ്ഥലം? കിണറ്റിന് വെള്ളമാണല്ലേ. വെള്ളമില്ല, വീട്ടിൽ ആഹാരം വെക്കണോ? ഒന്നുമില്ല, ഒരു വഴിയില്ല. ബൈക്ക് മാറ്റി.